പൂവിലൂടുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ, നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല വാണിയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ, എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. ഭവനംപട്ട അധ്യക്ഷൻ ഈ പരിപാടി ഉദ്ഘാടനം കവി വീരാൻകുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് എം, മറ്റു അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, കേരളം ഇന്ന് വായനാ ദിനം ആചരിക്കുകയാണ്. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരള ഗ്രന്ഥശാലം സംഘത്തിൻ്റെ ഉപജ്ഞാവായ പി എൻ പണിക്കരുടെ ജന്മദിനമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ മൂല്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. അറിവ് നേടുക എന്നാൽ വിജയം നേടുക എന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസ അയച്ചുകൊണ്ടു നിർത്തുന്നു. ബഹുമാനമുള്ള ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി സാർ അവരെ, ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട അബ്ബാസ് അലി കൊട്ടേങ്ങൽ, വാർഡ് മെമ്പർ പ്രിയ സുഹൃത്ത് പി ജംഷീർ, ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്ന പ്രിയപ്പെട്ട പി ടി എയുടെ പ്രസിഡന്റ് എന്റെ സുഹൃത്ത് ചന്ദ്രശേഖരൻ എന്ന നാണി, പ്രിയപ്പെട്ട എച്ച് എം, അതുപോലെ തന്നെ മുസ്തഫ മാസ്റ്റർ അടക്കമുള്ള അധ്യാപക അധ്യാപികമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വായനാ ദിനത്തോടും വായനാ വാരത്തോടും അനുബന്ധിച്ച് നമ്മുടെ വെള്ളില ജി എൽ പി സ്കൂൾ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നമ്മളിപ്പോഴുള്ളത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ സ്കൂളിന്റെ പി ടി എയും അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മലയാളിയെ വായനയുടെ സംസ്കാരം പഠിപ്പിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1909 ആലപ്പുഴ ജില്ലയിൽ ജനിച്ച അദ്ദേഹം ഗ്രന്ഥശാലാ സംഘങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമമാണ് നടത്തിയത്. തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ഒരുപാട് ഗ്രന്ഥശാലകൾ രൂപീകരിക്കുകയും ഒരുപാട് വായനശാലകൾ രൂപീകരിച്ചുകൊണ്ട് അവയെ ഏകീകരിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ട പി എം പണിക്കർ ആ കാലഘട്ടത്തിൽ നടത്തിയത്. മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും ഈ കേരളത്തിലുടനീളം ഗ്രന്ഥശാല സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വായനയെ പരിപോഷിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പി എൻ പണിക്കർ, അദ്ദേഹം 1995 ജൂൺ 19 തീയതി
മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട ജൂൺ 19 തീയതിയാണ് വായനാ ദിനമായി കേരള സർക്കാർ തിരഞ്ഞെടുത്തത്. 1996 മുതൽ എല്ലാ ജൂൺ 19 തീയതിയും വായനാ ദിനമായി നാം ആചരിക്കുകയാണ്. അതുപോലെ തന്നെ 19 തീയതി മുതൽ 25 തീയതി വരെ വായനാ വാരമായി നാം ആചരിക്കുകയാണ്. വായന എന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടാത്ത വിധം അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മരുന്നാണ്. അറിവ് കിട്ടാൻ, അറിവ് നേടാൻ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറയുന്നത് വായനയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ നമ്മൾ എല്ലാ വായനയുടെ എല്ലാ വായനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. വായനയെ സംബന്ധിച്ച ഒരു പൂർണമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്ന, പത്രങ്ങൾ വായിക്കുന്ന, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതുപോലെയുള്ള വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ വായന വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, അവർക്ക് പ്രചോദനം നൽകാൻ മുന്നോട്ട് വന്ന സ്കൂളിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ എല്ലാവരെയും ഈ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ ഇതുപോലെയുള്ള പരിപാടികൾക്ക് സാധ്യമാവട്ടെ. നമ്മുടെ സ്കൂളുകളിലുള്ള ലൈബ്രറികൾ നമ്മൾ വർദ്ധിപ്പിക്കണം, പുസ്തകങ്ങളുടെ ശേഖരം നമ്മൾ വർദ്ധിപ്പിക്കണം, വിദ്യാർത്ഥികൾക്ക് വായിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിലെ വായനശാലകളൊക്കെ പ്രായമുള്ള ആളുകൾക്കും ഒക്കെ വായിക്കാനും പുസ്തകങ്ങൾ അവിടുന്ന് ലഭ്യമാക്കാനുമുള്ള സംരംഭങ്ങളായി വളർത്താൻ സാധിക്കുമാറാവട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വെള്ളില ഗവൺമെന്റ് എൽപി സ്കൂളിലെ ഈ വർഷത്തെ വായനാ വാരാചരണം, വായനാ ദിനാഘോഷം നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരോട് പുസ്തകത്തെക്കുറിച്ച്, വായനയെക്കുറിച്ച് ഒക്കെയാണ് ഞാൻ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആദ്യമായി പുസ്തകത്തെ തൊട്ട ദിവസം. അതൊരു സമ്മാന പുസ്തകമാകാം. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഉമ്മയോ ബാപ്പയോ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ, അക്ഷരം പഠിക്കാൻ, അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണാൻ വാങ്ങിത്തന്ന ആദ്യത്തെ പുസ്തകം. അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ നിങ്ങൾ പുസ്തകങ്ങളുമായി കൂടുതൽ അടുത്തു. കഴിഞ്ഞ വർഷവും ഈ വർഷവും നിങ്ങൾക്ക് സ്കൂളിൽ പോയി നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുസ്തകങ്ങൾ നിങ്ങളെ തേടി വന്നിരുന്നു. ഞാൻ ഒരു 10 വയസ്സുള്ള കാലത്താണ് പാഠപുസ്തകങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾക്ക് പുറമെ വേറെയും പുസ്തകങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. നോവലുകളായും കഥയായും കവിതയായും ഒക്കെ. അന്ന് ഇതുപോലെ പുസ്തകം കിട്ടാനുള്ള സൗകര്യമൊന്നുമില്ല. ഞാൻ പത്രത്തിലെ പരസ്യം കണ്ട് സൗജന്യ പുസ്തകം കിട്ടാൻ വിലാസം അയച്ചു കൊടുത്ത്, അങ്ങനെ അയച്ചു കിട്ടിയ ബൈബിൾ പുസ്തകം വായിച്ചാണ് എൻ്റെ വായന തുടങ്ങുന്നത്. സമ്മാനമായി കിട്ടുന്ന പുസ്തകങ്ങളും ആർത്തിയോടെ അന്ന് വായിച്ചിരുന്നു. പിന്നീട് കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് വായിക്കാനുള്ള നല്ല സൗകര്യം വന്നു ചേർന്നത്. നിങ്ങൾക്കിന്ന് അങ്ങനെയല്ല. സ്കൂൾ ലൈബ്രറിയുണ്ട്, ക്ലാസ് റൂം ലൈബ്രറിയുണ്ട്, ഓരോ വീട്ടിലും ലൈബ്രറിയുണ്ട്. അങ്ങനെ വായിക്കാൻ നമ്മുടെ മുന്നിൽ പുസ്തകങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? അതിന് മഹാന്മാരുടെ ജീവചരിത്രവും ആത്മകഥയും ഒന്ന് നോക്കേണ്ടി വരും. മഹാത്മാഗാന്ധി, നമ്മുടെ മഹാത്മജി, രാഷ്ട്രപിതാവ്, അതാത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് ഒരു തീവണ്ടി സ്റ്റേഷനിൽ വെച്ച് ഒരു പുസ്തകവുമായി തീവണ്ടി കയറുന്നു. തീവണ്ടിയിൽ വെച്ച് ആ പുസ്തകം വായിക്കുന്നു. തനിക്ക് ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുമ്പോൾ ഗാന്ധിജി പറയുന്നു, താൻ മറ്റൊരാളായി മാറിയിരുന്നു എന്ന്. അതാ, മനുഷ്യനെ
മറ്റൊരു മനുഷ്യനായി മാറ്റാനുള്ള ശേഷി നമ്മുടെ ആന്തരികമായ സ്ഥലങ്ങളിൽ ചെന്ന് ഇടപെട്ട് അതിനെ നവീകരിച്ച് പുതിയൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റാനുള്ള കഴിവ് പുസ്തകങ്ങൾക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാൽ, വിഷാദം വന്നാൽ പുസ്തകങ്ങൾ വായിച്ച് ആ മരുന്ന് കൊണ്ട് നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ചിന്തയെ അത് കണിശമാക്കി മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ അത് ചിറകി വിടർത്താൻ സഹായിക്കും. നമുക്ക് വിജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് സഞ്ചരിക്കാനുള്ള ചിറക് തരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പുസ്തകങ്ങളെ സുഹൃത്തുക്കളായി കരുതുകയും ജീവിതാവസാനം വരെ ആ കൂട്ടുകെട്ട് തകരാതെ നോക്കുകയും ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ തിരിച്ചറിയും കുറെ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരൻ കൂട്ടുകാരി പുസ്തകമാണ്, എൻ്റെ ഏറ്റവും നല്ല വിനോദം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഞാൻ ചെലവഴിച്ച ഏറ്റവും നല്ല നിമിഷങ്ങൾ വായനയുടെ നിമിഷങ്ങളാണ് എന്ന് കുറെ കഴിയുമ്പോൾ നിങ്ങൾ പറയും. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക കവി കൂടിയായ നൂറ ടീച്ചർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. നല്ല പ്രതിഭാധനരായ വിദ്യാർത്ഥികളാണ് വെള്ളില ജി എൽ പി സ്കൂളിലുള്ളത്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. നല്ല മികച്ച അധ്യാപകരും നല്ല ഭൗതിക സാഹചര്യങ്ങളും എല്ലാം ഉള്ള നല്ല അധ്യാപക രക്ഷാകർത്തൃ സമിതിയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് പറയാതെ വയ്യ. എല്ലാവർക്കും നല്ലൊരു വായനാ ജീവിതം, നല്ലൊരു പുസ്തകങ്ങളെ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മംഗട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് അസ്കർ അലി സാഹിബ്, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കവി വീരാൻകുട്ടി സാർ, അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻ്റ് എച്ച് എം, വാർഡ് മെമ്പർ ജംഷീദ്, മറ്റുള്ള എല്ലാ അധ്യാപകരെ, കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ വായനാ ദിനം 19 മുതൽ 25 തീയതി വരെ നമ്മുടെ വെള്ളില ജി എൽ പി സ്കൂളിൽ ആഘോഷിക്കുന്നു. പി എൻ എ പണിക്കർ അനുസ്മരണ വായനാ ദിനം 19 തീയതി, അതിനോടനുബന്ധിച്ച് 19 മുതൽ 25 വരെ ആഘോഷിക്കുന്ന വേളയിൽ വായനയുടെ പ്രാധാന്യവും മഹത്വവും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളും നമ്മളും വായനയോട് എത്രമാത്രം വേർതിരിവ് കാണിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഇന്ന് ഈ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് 19 മുതൽ 25 വരെ ആഘോഷിക്കുന്ന ഈ വേളയിൽ വായനയെക്കുറിച്ച് കൂടുതൽ എല്ലാവരും പറയും. അപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ അറിയിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ഉദ്ഘാടകൻ, അധ്യക്ഷൻ, എച്ച് എം, മെമ്പർ, മറ്റുള്ള ടീച്ചേഴ്സ്, മറ്റുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ ആശംസ അറിയിക്കുന്നു. എല്ലാവിധ ആശംസയും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നാം വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്തു തന്നെയായാലും ഇത്തരം പ്രതിസന്ധികളെയെല്ലാം നാം തരണം ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ നാം അവയെല്ലാം മറികടക്കണം. പ്രത്യേകിച്ചും സ്കൂൾ പഠനകാലത്ത് വിദ്യാർത്ഥികൾ ധാരാളമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ കൊറോണ കാലം പ്രത്യേകിച്ചും കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ വായന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമുഖ സാഹിത്യകാരനായ കുഞ്ഞുണ്ണി മാഷ് വായനയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ എല്ലാ മലയാളികൾക്കും നന്നായി അറിയാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ
വളയും അഥവാ വഴിതെറ്റും അഥവാ വായനയുടെ പ്രാധാന്യം വളരെയധികം കൃത്യമായി കുഞ്ഞുണ്ണി മാസ്റ്റർ ആ വരികളിലൂടെ പറയുന്നു. ഇത്തരം വായനയുമായി ബന്ധപ്പെട്ട മഹത്വചനങ്ങൾ മാത്രമല്ല, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ആദ്യ കൽപ്പന കൂടിയാണ് വായിക്കുക പഠിക്കുക എന്നത്. ഇതിൽ നിന്നെല്ലാം വായനയുടെ പ്രാധാന്യം നാം വളരെയധികം വ്യക്തമാക്കി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഏവർക്കുമായി നൽകാനുള്ള എന്റെ ഈ ദിവസത്തിലെ സന്ദേശം. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്, വായന ഇന്ന് രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ പുസ്തക വായന, മറ്റൊന്ന് ഈ വായന. പുസ്തക വായനയുടെ പ്രത്യേകത, നാം എന്താണോ ആഗ്രഹിക്കുന്നത്, നാം എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് പഠിക്കുകയും ചെയ്താൽ നമുക്ക് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വളരാനും സാധിക്കും. എന്നാൽ മറ്റൊരു വായന ഈ ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വന്നത് ഈ വായന എന്ന ഇലക്ട്രോണിക് വായനയാണ്. ഇത്തരം വായനകളുടെ വളരെ വലിയ ഗുണവും അതിലുപരി ഒരു ദോഷവും അതിനുണ്ട്. അതിലെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷം, നാം വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളും മറ്റ് ആനുകാലിക വാർത്തകളും പത്രമാധ്യമങ്ങളും എല്ലാം വായനക്കായി ഈ മാധ്യമങ്ങളിലൂടെ തിരഞ്ഞെടുക്കുമ്പോൾ അവ പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കുന്നത് പരസ്യങ്ങളുടെ ലോകത്താണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വായന നാം തിരിച്ചറിയുക, അതിലൂടെ വായിക്കുക, വളരുക. ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായിട്ടാണ് 1909 മാർച്ച് 1 പുതുവായി നാരായണ പണിക്കർ ജനിച്ചത്. അധ്യാപകനായ അദ്ദേഹം 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചു. സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിന്റെ അഹോരാത്ര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് 1945 കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്നത്. 1946 സംഘത്തിന് 250 രൂപ പ്രവർത്തന ഗ്രാന്റ് ലഭിക്കുകയും ചെയ്തു. ഗ്രന്ഥശാല സംഘത്തിന്റെ നായകൻ, കാൻഫ്രഡിന്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് നൽകി. മലയാളികളുടെ വായനാശീലത്തിന് വലിയൊരു സംഭാവന നൽകിയ പി എൻ പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന് നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തതോടെ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ചില രാഷ്ട്രീയ സാഹചര്യത്താൽ സംഘത്തിന്റെ ആരുമല്ലാതായി തീർന്നു. ശേഷം മറ്റൊരു പ്രസ്ഥാനമായ കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചു. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. മരണശേഷം അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ കേരള സർക്കാർ 6 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങി. പി എൻ പണിക്കർ അധ്യാപകനായിരുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ, പണിക്കർ സ്മാരക എൽ പി സ്കൂൾ 2005 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. ജൂൺ 19 വായനാ ദിനവും 1 ആഴ്ച വായനാ വാരവും ആയി ആചരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം. വായിച്ചു വളർന്നാൽ വിളയുമെന്നും വായിക്കാതെ വളർന്നാൽ വളയുമെന്നും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ശ്രദ്ധ ഒരുപോലെ വ്യതിചലിപ്പിക്കാൻ ഒട്ടേറെ മാധ്യമങ്ങളുള്ള ഇക്കാലത്ത് ഇതേറെ പ്രധാനമാണ്. മഹാമനീഷികളുടെ ചിന്തകളും മനോവ്യാപാരങ്ങളും നമുക്കും പങ്കുവെക്കാൻ കിട്ടുന്ന അവസരമാണ് വായന. മറ്റേത് മാധ്യമത്തിൽ നിന്നും കിട്ടുന്നതിലേറെ മനസ്സിനും ആത്മാവിനും
ഊർജവും വെളിച്ചവും കിട്ടുന്ന വായനയുടെ ലോകത്തിലേക്ക് കടന്നു വരാൻ ഈ വായനാ ദിനം നമുക്കേവർക്കും പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഏറെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ മഹത്തായ ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് അസ്കർ അലി സാറിന്, നമ്മുടെ സ്ഥാപനത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കും. അതുപോലെ ഈ വായനാവാരം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെയാണ്, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കവി ശ്രീ വീരാൻകുട്ടി സാറിന് നമുക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കും. അതുപോലെ തന്നെ ഈ ചടങ്ങിന് സ്വാഗതമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിടിഎ പ്രസിഡൻ്റ് ശ്രീ ചന്ദ്രശേഖരൻ, ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ബാസ് പൊട്ടേങ്ങൽ, പ്രിയപ്പെട്ട മുസ്തഫ മാസ്റ്റർ, നമ്മുടെ സ്കൂളിൽ പുതുതായി എത്തിച്ചേർന്ന പ്രിയ കൂട്ടുകാരി ആർദ്ര എന്നിവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം നന്ദി അറിയിക്കും. അതിലുപരി ഈ ചടങ്ങിനെ മനോഹരമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കും. നന്ദി, നമസ്കാരം.